കേട്ട പല ഇതുണ്ട്. എന്തോ ഹസ്ബൻഡ് കണ്ടുകൂടാ, ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇരുന്നുകൂടാ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇരുന്നുകൂടാ, അങ്ങനത്തെ കുറേ. എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മായി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മുമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, തള്ളച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, അച്ചുവിൻ്റെ തീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഇന്ന് ഇത്ര ഉറക്ക സംസാരിക്കുന്നത് എന്തെന്നാണ് എനിക്ക് വലിയ ചിന്തിക്കുന്നത്. കുഞ്ഞാവ് അമ്മയുടെയിലാണ്, അതുകൊണ്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടി. ഫ്രീ ടൈം എന്നല്ല, കുറച്ച് സമയം കിട്ടി. അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചോദിച്ച്, കൈമാറാൻ ആരുമില്ലേ, എന്താ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നില്ല എന്നൊക്കെ. ഞാൻ അത്യാവശ്യത്തിന് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫീഡ് ചെയ്യുന്ന സമയത്തുള്ള ഇതാണ്, രാത്രി കുഞ്ഞാവ് ഉറങ്ങുന്നില്ല, ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ ചില എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ അവൾ പകലായിരിക്കും കിടന്നുറങ്ങുന്നത്, ചില ദിവസങ്ങളിൽ രാത്രി ഉറങ്ങിയാലും അവൾ കറക്റ്റ് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എഴുന്നേൽക്കും. അപ്പോൾ ഫീഡ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിലുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ആണുള്ളത്. അപ്പം അമ്മയ്ക്ക് എൻ്റെ കാര്യങ്ങളും നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, കുഞ്ഞുവാവയുടെ കാര്യങ്ങളും നോക്കണം. ഞങ്ങൾക്ക് വേറെ എനിക്കിവിടെ അച്ഛനില്ല, അച്ഛനും പുറത്താണ്, അനിയത്തിയും പുറത്താണ്. അപ്പം ഞാനും അമ്മയും ആണുള്ളത്. അപ്പം ഞങ്ങൾക്കിടയിൽ കുഞ്ഞിനെ കൈമാറാനുള്ള ഇപ്പം അമ്മയില്ലേ, എല്ലാവരും പറയുന്നുണ്ട് അമ്മയില്ലേ അമ്മയില്ലേ. അമ്മ ഉണ്ട്, ഏത് സമയവും കുഞ്ഞിനെ അമ്മയ്ക്ക് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കും എടുത്തേ പറ്റുള്ളൂ. ഏട്ടനെ എടുക്കാൻ പറ്റും. ഏട്ടൻ പക്ഷേ എടുക്കും, എടുത്താലും കുഞ്ഞാവ് കരച്ചിൽ നിർത്താൻ ഇച്ചിരി പാടാണ്. അതിൻ്റെ ഏട്ടനെ എടുക്കാനറിയാം, ഉറക്കി കൈ കൊടുത്താൽ പിടിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ അറിയാം. അല്ലാതെ അവളെ ഉറക്കി എടുക്കാൻ ഏട്ടൻ ഇതുവരെ ഇതായിട്ടില്ല. അപ്പം അതിൻ്റേതായ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാൻ ഇവിടെ അമ്മയും ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലും എൻ്റെ ശരീരത്തിനും ഒക്കെ ഉണ്ടായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നോർമൽ ലൈഫിൽ നിന്നിട്ട് ഒരു ന്യൂ നോർമലായിട്ട് മാറി, ഒരു ന്യൂ നോർമൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം, റെഡി. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ കൈ കൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫസ്റ്റായിട്ട് ഞങ്ങളൊരു ഏട്ടനൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞാവ കരയുന്നതും കൂടെ ഞാൻ കരയുന്നതും ഒക്കെ, അങ്ങനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിനിടയ്ക്ക് ഒരുപാട് കമൻസ് വന്നായിരുന്നു, അമ്മ കരയ, കുഞ്ഞ് കരയുമ്പോൾ അമ്മ കരയോ, ഇതിങ്ങനെയാണോ, അങ്ങനെയൊക്കെ. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കമൻസും ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഞാനും ഇങ്ങനെ ആയിരുന്നു, എനിക്കും ഞാനും ഇങ്ങനെ കരയുമായിരുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് എനിക്കിപ്പം അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് മൈൻഡിൽ വ്യത്യാസം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്ന് ഒരു നമുക്കൊരു അവയർനെസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സംഭവിക്കും കേട്ടോ. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എനിക്കിത് അറിഞ്ഞു വെച്ചിട്ടും എന്താണ് എനിക്കിങ്ങനെ ഉണ്ടാവുന്നത്. ഇത് യൂഷ്വലാണ്, പക്ഷേ അത് പണ്ടത്തെ പല ആൾക്കാർക്കും അതിനെപ്പറ്റി പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരാരും പ്രസവിച്ചിട്ടില്ലേ, 1 പ്രസവിച്ചു, ഞങ്ങൾ 10 പ്രസവിച്ചു, 5 പ്രസവിച്ചു, 3 പ്രസവിച്ചു, ഞങ്ങളാരും ഇതൊന്നും ഇത് ചെയ്തിട്ടില്ലേ, ഇത് കഴിഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ കമൻസുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ രീതിയിലുള്ള അന്നത്തെ ലൈഫിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ ഒരു ജനറേഷൻ്റെ ലൈഫും കാര്യങ്ങളും ഒക്കെ. പണ്ടത്തൊരു പഴഞ്ചൻ രീതികൾ ഇപ്പോഴത്തെ ജനറേഷനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും നല്ലതായിട്ടുണ്ട്. ഇപ്പം അവൾ മെഡിസിൻസ് കുടിക്കുന്നതും ട്രസ്റ്റ് എടുക്കുന്നതും ഒക്കെ ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ഹോർമോണും കാര്യങ്ങളും ഒക്കെ താഴത്തേക്ക് ഒരു വീഴ്ചയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാകും. പിന്നെ സി സെക്ഷൻ ഉള്ളവർക്ക് റെസ്റ്റ് വേണ്ട, ഞാൻ സി സെക്ഷൻ ഉള്ളവർക്ക് റെസ്റ്റ് വേണ്ട എന്നല്ല പറഞ്ഞത്.
സിസെക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എന്താ അനസ്തേഷ്യ ചെയ്യുമ്പോഴുള്ള പെയിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കീറി മുറിക്കുന്നതായിട്ടുള്ള പെയിൻ, അതാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു നോർമൽ ഡെലിവറി അങ്ങനെ അല്ലല്ലോ. നോർമൽ ഡെലിവറി നമ്മൾ സ്വയമേ ഡെലിവറി ചെയ്യുന്നതാണ് കുഞ്ഞിന്. അപ്പോൾ നമ്മുടെ ബോഡിയും എല്ലാവരും പറയുന്ന കണക്ക് ശിരസ് മുതൽ കാലറ്റം വരെയുള്ള എല്ലാ പെയിനും സഹിച്ചാണ് ഞങ്ങൾ നമ്മൾ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റേതായ ബോഡിക്ക്, അപ്പം അത്രയും വീക്കായിട്ടുള്ളൊരു ബോഡിക്ക് അത്രയും റെസ്റ്റ് വേണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സി സെക്ഷന് റെസ്റ്റ് വേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്കും ഡിപ്രഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ഡേ തൊട്ടേ കുഞ്ഞ് ഉറക്കമായിരുന്നു കൂടുതലും. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൂടുതലും കുഞ്ഞ് ഉറക്കമായിരുന്നു. എനിക്ക് ഫീഡ് ചെയ്യാൻ മിൽക്ക് കുറവായിരുന്നു. പക്ഷേ അതിന് ടാബ്ലറ്റൊക്കെ കഴിച്ചു. ആദ്യം എൻ്റെ ടെൻഷൻ അതായിരുന്നു കേട്ടോ. നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി വേറൊരു അമ്മ എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരികയല്ലേ. അപ്പം എല്ലാം നമുക്ക് പുതിയ ഒരു പുതിയതാണ്. അപ്പം ആദ്യത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പാലില്ല എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പം അപ്പോഴേ എൻ്റെ മനസ്സിലൊരു, ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ചിലർക്ക് പാലു കാണും, ചിലർക്ക് പാലു കാണില്ല. പക്ഷേ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു എഫക്റ്റ് ഉണ്ട്. അത് പലർക്കും പലതായിരിക്കും. ചിലർ അങ്ങ് കൺട്രോൾ ചെയ്ത് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ എൻ്റെ മൈൻഡിന് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ മൈൻഡിന് അതൊരു വലിയ, അയ്യോ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഞാൻ ഫീഡ് ചെയ്യുന്നിട്ട് കുഞ്ഞിന് വയറ് നിറയുന്നില്ല. അവൾ NICU കൊണ്ടുപോയിട്ട് അവർ ലാക്ടോജൻ കലക്കി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇത് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പാലില്ല എന്നുള്ള ഭയങ്കരമായ ടെൻഷനായിരുന്നു ആദ്യം. അത് ഒരു നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും എനിക്കത് വലിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അതായിരുന്നു എനിക്ക് ടെൻഷൻ. അപ്പോൾ അത് ഞാൻ മെഡിസിനൊക്കെ കഴിച്ച് പിന്നെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന സാധനമൊക്കെ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഫീഡ് ചെയ്യാൻ പാലായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗ്യാസ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ബർപ്പ് ചെയ്ത് നമ്മൾ കളയുന്നതേ, നമുക്ക് അപ്പോഴവർ ആ ഹേമ്പക്കം വിടുന്ന സൗണ്ട് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാക്കുന്നത്. അത് എത്ര പറഞ്ഞാലും ആദ്യം എനിക്ക് ബർപ്പ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ കുഞ്ഞിനെ ഇവിടെ കിടത്താൻ അറിയത്തില്ലായിരുന്നു. നമുക്ക് കുഞ്ഞിനെ കയ്യിൽ കൺട്രോൾ, ഇപ്പം നഴ്സുമാരൊക്കെ കൺട്രോൾ ചെയ്യുന്ന കേട്ടുണ്ട് ഒറ്റ കൈ ഉണ്ടാക്കി. അപ്പം അങ്ങനെയൊന്നും നമുക്ക് പിടിച്ച് കുഞ്ഞിന് വേദനിക്കുമോ, ഇങ്ങനെ കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ആടുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരു ടെൻഷൻസ് ഒരു പുതിയ അമ്മയിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ബർപ്പ് ചെയ്ത് കളയുമ്പോൾ ഗ്യാസ് പോവത്തില്ല, പിന്നെ അങ്ങനെ ഗ്യാസ് പോവത്തില്ല, അപ്പോൾ അതിൻ്റെ ടെൻഷൻ അങ്ങനെയൊക്കെ. ഇതൊക്കെ ഒരു നിസ്സാരമായിരിക്കും വല്ലേ, പക്ഷേ എനിക്ക് അത് അങ്ങനെ ആയിരുന്നില്ല. എനിക്കതൊരു വലിയ പ്രശ്നമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു കോർണറിൽ എനിക്കറിയാം ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കുഞ്ഞങ്ങനെ നടന്ന് കരയുമ്പോഴോ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴോ എനിക്ക് പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിട്ടൽ. നിങ്ങളിപ്പോൾ ഞാനിത് പറയുമ്പോൾ അയ്യോ ഓ നീ എന്ത് ഈ പറയുന്നത്, ഇതൊക്കെ നോർമലല്ലേ. നോർമലാണ്, പക്ഷേ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൈൻഡിന് അത് ഓക്കെ ആണോന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതാണ് കാര്യം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അറിയാം ഡിപ്രഷൻ്റെ ആയിരിക്കും, പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ കവിട്ടലായിരുന്നു. ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് ഗ്യാസിൻ്റെ നല്ലതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷെ അവൾക്ക് ഗ്യാസ് അവൾക്ക് വയറിലിങ്ങനെ പെരുകിയൊന്നും ഇരിക്കത്തില്ല. പക്ഷെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് പോയിക്കോ, നമ്മൾ വേപ്പ് ചെയ്ത് കളഞ്ഞാലും വീണ്ടും അവൾക്കിങ്ങനെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളിങ്ങനെ അവൾക്കിങ്ങനെ ഏമ്പക്കം പോകും. ഏമ്പക്കം പോകുമ്പോൾ ഞാൻ കൊടുത്ത പാലെല്ലാം അവൾ അതേ കണക്ക്. അതിനെ കവിട്ടലെന്ന് പറയാം. കവിട്ടൽ നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പിരിപിരാന്ന് ഇത് ചെയ്യുന്നതല്ലേ ഇത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൊടുത്ത പാല് അതേപോലെ അവളിങ്ങ് കവിട്ടുമായിരുന്നു. കവിട്ട നല്ല ഛർദ്ദിക്കുമായിരുന്നു, ആ പാലെല്ലാം പോകുമായിരുന്നു. പിന്നെ എനിക്ക് അതായിരുന്നു ടെൻഷൻ.
ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് പിന്നെ ഒരുപാട് നമ്മുടെ എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയാം, ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ പിന്നെ എനിക്ക് ഇതായിരുന്നു പ്രശ്നം. പിന്നീട് ഉറക്കമില്ലായ്മ, അതറിയാമല്ലോ. പിന്നെ ഇപ്പം ഈ രണ്ടിടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞിന് ഒട്ടും ഉറക്കം ഇല്ല. മറ്റേത് പകലോ രാത്രി എപ്പോഴെങ്കിലും ഉറങ്ങുമായിരുന്നു. അപ്പം ഇപ്പം പകലും രാത്രിയും അവൾ ഉറങ്ങിയില്ല. അപ്പോൾ എനിക്ക് ഞാനീ പറയുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. ഇത് ചിലപ്പം ഇങ്ങനെ പഴയ അമ്മമാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയതായിട്ടുള്ള അമ്മമാരില്ലേ, എൻ്റെ ജനറേഷനിലുള്ളവർക്കൊക്കെ ഇപ്പോൾ പുതിയ ഒരു നമ്മൾ ഒരു സിംഗിൾ ലൈഫിൽ നിന്ന് നമ്മൾ അതെ നമ്മളൊരു സിംഗിൾ ലൈഫിൽ നിന്ന് നമ്മളെ ലൈഫ് ഫുള്ളായിട്ട് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അത് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ ഒരുപാട് പേര് കാണും ഇല്ലേ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടാവും, പക്ഷേ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാർട്ടാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 50% ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബാക്കി 50% ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, 50% ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോഴും ഒരു പുതിയ ജനറേഷൻ ആയിട്ടുണ്ടെങ്കിലും പിന്നെ അവർ അങ്ങനെയുള്ളവരിലും നമ്മുടെ അമ്മമാരും ബന്ധുക്കളൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിനെ ഞാൻ കേട്ട പല ഇതുണ്ട്. എന്തോ ഹസ്ബൻഡ് കണ്ടുകൂടാ, ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇരുന്നുകൂടാ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇരുന്നുകൂടാ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കണ്ട് കേട്ടോ. അമ്മായി എന്നൊക്കെ വിളിക്കുന്നത് വിളിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്നെ അറിയാവുന്നവർക്കും എനിക്കറിയാവുന്നവർക്കും അപ്പം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ്, എന്താണ് ഞാൻ, എൻ്റെ ക്യാരക്ടർ എന്താണ്, പിന്നെ എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, എല്ലാം നമ്മളെ നേരിട്ടറിയാവുന്നവർക്കറിയാം. ചുമ്മാ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ഈ പുറത്തിരുന്ന് ഇങ്ങനെ കമൻ്റ് അടിക്കുന്നവർക്ക് ഒരു ഇതുമില്ല. പിന്നെ ഞാൻ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് പറയാം, അതിനൊരു അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മായി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്മുമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, തള്ളച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനാണോ എന്ന് ചോദിക്കും. ഇവരൊക്കെ ഏത് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് അത് ഇങ്ങനെ പറയുന്നത്. പിന്നെ പലരും പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് എന്തിനാണ് ഇങ്ങനെ എടുത്ത് ഇത് ചെയ്യുന്നത്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഓഫ് കോഴ്സ് റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഇടാൻ ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന്. പിന്നെ വീട്ടിലിരിക്കുന്ന എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഇത്തരം മോശമായ കമൻറ്റുകൾ പച്ച ചീത്തകൾ വിളിക്കുന്നതും എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പിന്നെ കമൻറ്റ് ചിത്രീകരിക്കുന്ന രീതിയിലല്ല എന്നെങ്ങനെ വേറൊരു തരത്തിൽ എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു ഡി പി പോലും അവരുടെ ഫേസ് പോലും കാണിക്കാതെ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നു. അപ്പോൾ അവരുടെ മനസ്സ് നമുക്ക് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് എന്ന് വെച്ചാൽ അവരുടെ ഫേസൊന്നും കാണിക്കാൻ താല്പര്യമില്ല. കാരണം ഫേസ് കാണിച്ചാൽ എന്ത് പറയും, നമ്മുടെ പുറത്ത് നല്ലത് കാണിച്ചിട്ട് അതിന് ഒരു
പേര് പറയുമല്ല, പച്ച നമ്മൾ പുറത്ത് വെള്ള പൂശിയിട്ട് ഈ ആ പകൽമാന്യൻ, യെസ് യെസ് പകൽമാന്യൻ, പകൽമാന്യന്മാരും മാന്യതകളും മാന്യകൾ പകൽമാന്യന്മാരും പകൽമാന്യകളുമാണ്. പിന്നെ ഇങ്ങനെ മുഖമൊന്നും കാണിക്കാത്തവരെ ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പക്ഷേ ഒരു പ്രൊഫൈൽ പിക്ചർ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ടേ ഞാൻ നെഗറ്റീവ് കമൻസിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുള്ളു. ഞാൻ നിങ്ങൾക്കൊരു കമൻ്റ് പറയാം. ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്തായാലും 10-25 വയസ്സിൽ കൂടുതലില്ല. ആ പെൺകുട്ടി കമൻ്റ് ചെയ്തേക്കുവാണ്, എൻ്റെ അമ്മ അതിനകത്ത് അച്ചാറിടുന്ന ഏട്ടൻ്റെ അമ്മ അച്ചാറിടുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിനകത്ത് അതിന് താഴെ വന്ന് ആ കുട്ടി കമൻ്റ് ചെയ്തേക്കുക. അതിനകത്ത് അമ്മ പറയുന്നുണ്ട് ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഓക്കെ, സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്. അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്, പക്ഷേ അക്സെപ്റ്റഡ് ആണ്. കാരണം സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണ്, ഉലുവയാണോ അതാണോ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഓക്കെ, അക്സെപ്റ്റഡ് ആണ്, ഞങ്ങൾ അതൊക്കെ അക്സെപ്റ്റഡ് ആണ്. അതാണ് നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സീക്രട്ട് ആണെങ്കിൽ പിന്നെ വീഡിയോ ഇട്ടത്? ഓക്കെ, അക്സെപ്റ്റഡ് ആണ്, ഞങ്ങൾ വീഡിയോ ഇട്ടത് സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കാണിച്ചില്ല. പക്ഷേ ആ കുട്ടിയുടെ കമൻറ്റ് എന്താണെന്നറിയാവോ? സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അച്ചുവിൻ്റെ തീട്ടമായിരിക്കുമെന്ന്. കുട്ടിയുടെ ഫോട്ടോ സഹിതമുണ്ട്. ഇതിനെ ഒരു നെഗറ്റീവ് കമൻ്റായിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ കുട്ടിക്ക് 10-25 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയുടെ വിചാരം, ആ കുട്ടി പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കമൻസാണ് നെഗറ്റീവ്. ഇതിനെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനും താഴെ കീപ്പോട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ നെഗറ്റീവ് കമൻ്റ്. അപ്പം ഞാൻ സബ്ജക്റ്റിൽ നിന്നേ പോയി. എനിക്ക് ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ആൾക്കാരുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതിയ അമ്മമാർക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും വേണം. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡ്. അതിന് നിങ്ങളൊരു പഴഞ്ചൻ ചിന്തകൾ വെച്ചിട്ട് അതിനെ ഒരു, എനിക്ക് മനസ്സിലാവുന്നില്ല ഹസ്ബൻഡ് നമ്മളെ കണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എന്ത് വ്യത്യാസമാണോ ഉണ്ടാവുന്നത്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും സയൻറ്റിഫിക്കലി എന്തെങ്കിലും പ്രൂവണായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഏട്ടൻ പറയുന്നത് നിർത്താൻ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാനുള്ള ഫുള്ള് പറഞ്ഞോട്ടെ. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം, പണ്ടത്തെ ജനറേഷൻ ഇതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീഡിയോ അമ്മമാരും ആൻറ്റിമാരും ഒക്കെ കാണുന്നവരുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് പിന്നെ അമ്മമാരെയും അനിയത്തിമാരുടെയും അച്ഛൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഴഞ്ചൻ ചിന്താഗതി വെച്ചിട്ട് അവരെ മാറ്റി നിർത്തിയോ? ഇത് ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പക്ഷേ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. എനിക്കതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.